ഭക്ഷണം പാഴാക്കുന്നതിനെതിരെ ഒരു നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വര വൈറലായിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരി നഗരസഭാ സെക്രട്ടറി മനോജ് ആണ് ഭക്ഷണം പാഴാക്കിയാൽ നൂറ് രൂപ പിഴ ഈടാക്കുമെന്ന് ജീവനക്കാരെ രേഖാമൂലം അറിയിച്ചു കളഞ്ഞത് ആരെങ്കിലും ഉത്തരവ് ലംഘിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമ ചുമതലപ്പെടുത്തുകയും ചെയ്തു നഗരസഭാ സെക്രട്ടറി മനോജുമായി ട്വൻറ്റി ഫോർ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്ക് ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഒരു നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് ആ ഉത്തരവ് ഇപ്രകാരമായിരുന്നു ഭക്ഷണം മുഴുവൻ കഴിക്കാതെ വേസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുന്നത് കണ്ടെത്തുന്ന പക്ഷം ജീവനക്കാരിൽ നിന്ന് നൂറ് രൂപ പിഴയായി ഈടാക്കുന്നതാണ് ഇതാണ് ഉത്തരവിന്റെ സംക്ഷിപ്ത രൂപം എന്തായാലും ആ ഉത്തരവ് ഇറക്കിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള മനോജ് ആണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ ഉത്തരവ് ഇറക്കാനുള്ള ഒരു കാരണം അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരിക്കുകയാണ് നേരത്തെ ഞാൻ വർക്ക് ചെയ്ത സ്റ്റേഷനിലൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഉച്ചഭക്ഷണ സമയത്ത് സ്റ്റാഫുകൾ ആരായാലും തന്നെ ചോറ് കൊണ്ടിരുന്ന ആളുകൾ കുറച്ചൊക്കെ വെച്ച് അത് ഉപേക്ഷിച്ച് കളയും അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അന്തരം ഞാൻ പറയും ഭക്ഷണം കഴിക്കാനുള്ളതാണ് കഴിക്കണം മുഴുവനായിട്ട് കഴിക്കണം ഞാനിവിടെ വടക്കാഞ്ചേരി വന്ന സമയത്തും ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് ഭക്ഷണം ഞാൻ ഇതിനു മുന്നേ ജീവനക്കാരോട് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫുഡ് കൊണ്ടരുത് കറികൾ കൊണ്ടുവരുത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അതുമാതിരി പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം എന്ന് പറയാറുണ്ട് അങ്ങനെ കൊണ്ടുവന്ന അമ്പത് രൂപ ഫൈനാണ് അങ്ങനെ ഒരു റവന്യൂ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി ആ ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അതിനുശേഷം ജീവനക്കാർ നന്നായി സഹകരിച്ചിട്ടുണ്ട് ആരും ഇപ്പം അങ്ങനെ കൊണ്ടുവരാറില്ല അങ്ങനെ എനിക്കാണ് ഇത് എൻ്റെ ശ്രദ്ധപ്പെടുന്നത് ഞാനെൻ്റെ ജീവനക്കാരോട് പറഞ്ഞു ഇത് ജീവനക്കാരോട് മാത്രമാണ് പറയുന്നത് കാരണം എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകൾ അവരാണ് അവരോട് മാത്രമാണ് പറയുന്നത് അത് ഫുഡ് ആക്കരുത് കൊണ്ടുവരുന്ന ഭക്ഷണം മുഴുവക്കി കഴിക്കണം കഴിച്ചില്ലെങ്കിൽ നൂറ് രൂപ ഫൈൻ അപ്പോൾ അത് ഒരു രീതിയാക്കി മാറ്റണം ഒരു ജീവിത രീതിയാക്കി മാറ്റണം നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കാനുള്ളതാണ് അല്ലാതെ കുറച്ച് കഴിച്ച് നമ്മുടെ താല്പര്യപ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ വികാരപ്രകാരം കൊണ്ട് കളയാനുള്ള അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഒരു മണി ചോറ് അല്ലെങ്കിൽ ഒരു അരിമണി ഉണ്ടാവണമെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം ഒരാൾ അധ്വാനിക്കണം ഒരു ഓരോ നെൽമ ഓരോ അരിമണിക്കും പിന്നെ നൂറ്റി ഇരുപത് ദിവസത്തിൻ്റെ അധ്വാനത്തിൻ്റെ കഥയുണ്ട് രണ്ട് ഈ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റാക്കുന്ന അറിയാമല്ലോ ഇന്ന് വേസ്റ്റ് വലിയൊരു വിഷയമാണ് ഇപ്പോൾ ബ്രഹ്മപുരം തീ പിടിച്ചപ്പോൾ തന്നെ വേസ്റ്റാണ് നമ്മുടെ വിഷയം അതിനുശേഷവും നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ മാത്രം എടുത്ത് പാചകം ചെയ്ത് അത് എല്ലാവരും കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എത്രമാത്രം ജനറേറ്റ് ചെയ്യപ്പെടും ഞാൻ എൻ്റെ ഓഫീസർ ജീവനക്കാർ മാത്രം കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ആളുകളോടും പറയുകയും പറഞ്ഞിട്ട് അവർ കേൾക്കാതെ ഞാനൊരു ഉത്തരവാക്കി കൊടുത്തു നിർബന്ധമായും ഇപ്പോൾ നമ്മൾ വീട്ടിൽ കാർണരാണെങ്കിൽ കുട്ടികളെ ചീത്തം അറിയില്ലേ പറഞ്ഞില്ലെങ്കിൽ തല്ലി പുറം വിളിക്കുന്നതെന്ന് അറിയില്ലേ അല്ലേ നമ്മളാരും തല്ലാനും പുറംപൊളിക്കാനും പോകണില്ലല്ലോ പക്ഷെ നമ്മളെ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അനുസരിക്കാൻ തോന്നലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഉത്തരവുണ്ടായപ്പോൾ എൻ്റെ ആഫീസിലെ ജീവനക്കാർ ആരും തന്നെ പ്രതിഷേധിച്ചില്ല ആരും തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ല സാർ ഇപ്പഴാണ് ഇത് ഞങ്ങൾ ശ്രദ്ധേയപ്പെട്ടത് ഞങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വളരെ സന്തോഷത്തോടെയാണ് അവർ പറഞ്ഞത് എന്തായാലും ഭക്ഷണത്തെ കുറിച്ച് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത പങ്കുവെക്കുന്ന ഉത്തരവാണ് മനോജ് പുറത്തിറക്കിയത് എന്തായാലും എല്ലാ ആശംസകളും ആ ഉത്തരവിന് ബിനേഷ് പാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ തൃശ്ശൂർ